ഇവിടെ സൂചിപ്പിച്ചല്ലോ, 4 സീറ്റാ സി പി എമ്മിന് കിട്ടാൻ പോകുന്നത്, 40 സീറ്റാ കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത്, 400 സീറ്റാ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത്. ആ 400ൽ ഒന്ന് ആകുവാൻ പത്തനംതിട്ടയ്ക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കഴിഞ്ഞ തവണ വരട്ടെ, നമുക്ക് കാണാം. അത് ഞാൻ വെല്ലുവിളിച്ച് പറയാം, അതൊക്കെ പറഞ്ഞോട്ടെ. ഇത്തവണ രാഷ്ട്രീയ സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിലും അനുകൂലമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പല പത്രങ്ങളുമൊക്കെ പ്രചരിപ്പിച്ചു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു, ഇതാ പ്രിയങ്കാ ഗാന്ധി വന്നിരിക്കുന്നു, ഇന്ദിരാഗാന്ധിയുടെ അതേ കണ്ണ് അതേ മൂക്ക് എന്നൊക്കെ വന്ന് കഴിഞ്ഞ തവണ അങ്ങനെയൊക്കെ വന്ന് പ്രചരണം നടത്തി. അല്ല, നമ്മൾ മറ്റുള്ള രണ്ടുപേര് സംസാരിച്ചപ്പോ പ്രശ്നം ഉണ്ടാക്കിയില്ല. ഞാൻ നിങ്ങളിലേക്ക് വരും, മൈക്ക് തരും, നമുക്ക് ചോദ്യം ചോദിക്കാം. അദ്ദേഹം പൂർത്തിയാക്കട്ടെ, ആദ്യത്തെ റൗണ്ട് അല്ലേ, അദ്ദേഹം പൂർത്തിയാക്കട്ടെ. ഒരു തവണ അദ്ദേഹം പറയട്ടെ. അങ്ങനെ അതേപോലെ പ്രചരണം നടത്തിയിട്ട് കിട്ടിയോ? അവിടെ അമേത്തി തോറ്റു, ഇവിടെ വയനാട് വന്നാണ് സി പി എമ്മിന്റെ ഒക്കെ ആ എതിരെ മത്സരിച്ച് വയനാട് വന്ന ഇവിടെ ജയിക്കേണ്ടി വന്ന അന്തർദേശീയമായി നാണമുണ്ട്. ഒറ്റത്തവണ അദ്ദേഹം പൂർത്തിയാക്കട്ടെ, അങ്ങ് പൂർത്തിയാക്കും. ഒരു തവണ ഒരു മിനിറ്റ്. അല്ല, അദ്ദേഹം ഇങ്ങനെ ആക്രോശിക്കുന്നില്ല, അദ്ദേഹം ഇങ്ങനെ ആക്രോശിക്കുന്നില്ല. നിങ്ങൾ അല്ല, നിങ്ങൾ പൊതുപ്രവർത്തകരല്ലേ? അങ്ങിരിക്കൂ, അങ്ങേക്ക് ചോദിക്കാനുള്ള സമയം തരും. നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് അങ്ങനെ പലതും സംഭവിച്ചു പോകും, അദ്ദേഹം അത് തിരുത്തുകയും ചെയ്യും. ഒരു നിമിഷം സാർ. നരേന്ദ്രമോദി ഭാരതത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അന്തർദേശീയ സാമ്പത്തിക ശക്തികളിൽ ഭാരതത്തിന് 11ാം സ്ഥാനമായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിലേറി, ഇപ്പം ഭാരതം അന്തർദേശീയമായി ലോക സാമ്പത്തിക ശക്തികളിൽ 5ാം സ്ഥാനത്താണ്. ഇനി ഈ അടുത്ത 5 വർഷം കൂടി കഴിയുമ്പോൾ ഭാരതം 3ാം സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ്.